ഹലോ ഗുഡ് മോർണിംഗ് ടു എവരിബഡി സ്നേഹം നിറഞ്ഞ കുട്ടികളെ രക്ഷിതാക്കളെ നമ്മൾ മൈസസിൻ്റെ അക്കാഡസ് വിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ് ആ ക്ലാസ് നമുക്കറിയാം എൻ എം എം എസ് നാഷണൽ മെരിറ്റ് കം മീൻസ് സ്കോളർഷിപ്പാണ് ആ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ നടക്കുന്നത് അതിൻ്റെ ഏതൊക്കെ വിഷയങ്ങളുണ്ട് അതിൻ്റെ പ്രഗത്ഭരാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് അതായത് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മളെ നിത്യജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള പിന്നെ ഒരു ഘടകമാണ് സോഷ്യൽ സയൻസ് ഇന്ന് നമ്മൾ സിവിൽ സർവീസ് പരീക്ഷകളിലും മറ്റൊക്കെ ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന വിഷയമാണ് സോഷ്യൽ സയൻസ് വിഷയങ്ങൾ അതായത് നമ്മൾ പിന്നെ പ്ലസ് ടു പോയിൻറ്റിൽ പറയുകയാണ് ഹ്യൂമാനിറ്റീസ് അപ്പോൾ ഇതിലെ ചില കാര്യങ്ങളാണ് ധാരാളം ചോദ്യങ്ങൾ നമുക്കുണ്ടായിരിക്കും അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ പേര് മൻസൂർ മാസ്റ്റർ ഞാൻ 10-13 വർഷമായിട്ട് പല മേഖലകളിൽ പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം എടത്തനാട്ടുകാരുള്ള എം ഇ എസ് കെ എസ് എച്ച് എം ട്രെയിനിങ് കോളേജിൽ പിന്നെ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം അതായത് ചുവടെ ചേർത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാത്തത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ കേട്ടോ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാത്തത് അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ചുവടെ ചേർത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നു രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു അത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന ആരാണ് എലക്ഷൻ കമ്മീഷനാണ് അത് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ യാതൊരു സ്വാധീനമില്ല അപ്പോൾ നാലാമത്തെ ഉത്തരം നാലാമത്തതാണ് ശരി എന്ത് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു എന്നുള്ളത് പിന്നെ ഇതായിട്ട് അതായത് പൊളിറ്റിക്കൽ സയൻസായിട്ട് ബന്ധപ്പെട്ട വേറെ ചോദ്യമാണ് സംസ്ഥാന ആസൂത്രണ സമിതിയുടെ ചെയർമാൻ അധ്യക്ഷൻ ആരാണ് അല്ലേ സംസ്ഥാന ആസൂത്രണ സമിതിയുടെ അതായത് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയും പ്ലാനിംഗ് ബോർഡ് ആസൂത്രണ ബോർഡിൻ്റെ അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ ഗവർണർ കൊടുത്തിട്ടുണ്ട് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കേട്ടോ റവന്യൂ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഗവർണർ അപ്പോൾ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആ രാജ്യത്തെ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ അതിപ്പോൾ ഇനി കേന്ദ്രത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ പിന്നെ ഒരു ചോദ്യമായിട്ട് വരാം അതിനാണ് നീതി ആയോഗ് എന്ന് പറയും അപ്പോൾ ആ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ആയിരിക്കും അതായത് പിന്നെ കേന്ദ്രത്തിലാവുമ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാനത്തിലാവുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി ഇനി നമുക്കുള്ള ഒരു ചോദ്യം ചോദ്യോത്തര വേളയുടെ സമയക്രമം ഏതാണ് നിയമസഭയിൽ ചോദ്യോത്തരത്തിന് സമയമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ സീറോ ടൈം എന്ന് പറയുക അതായത് സീറോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിയിലൊരു ടൈമാണ് 12 മണി മുതൽ 1 മണി വരെയാണ് അതിന് സമയം അപ്പോൾ മുൻകൂർ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അത് ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് എന്ത് 12 മണി മുതൽ 1 മണി വരെ ഇനി പിന്നെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം പത്രകോളങ്ങളിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എം വിജയകുമാറുണ്ട് വർക്കല രാധാകൃഷ്ണനുണ്ട് ജി കാർത്തികനുണ്ട് ഇവരൊക്കെ സ്പീക്കർമാരായിരുന്നു ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ശ്രീ പി രാമകൃഷ്ണൻ മറക്കരുത് കേട്ടോ ശ്രീ പി രാമകൃഷ്ണൻ പിന്നെ കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം എന്നാണ് അപ്പോൾ അത് ഒരു സംശയമില്ല 140 എണ്ണമാണ് ബാക്കിയുള്ളത് രണ്ടാൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നോമിനേറ്റ് ചെയ്യുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത് അതെന്താണ് 140 മറക്കരുത് ഇനി അടുത്തത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് നേരത്തെ ചോദിച്ചത് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിക്കുന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നു നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നു അല്ലേ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നു പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു അപ്പോൾ ഇതിൽ നാലാണ് ഉത്തരം പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതാണ് കാരണം അത് തിരഞ്ഞെടുക്കപ്പെട്ട് ഭൂരിപക്ഷം വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക അത് പിന്നെ തീരുമാനിക്കുക അവർ പിന്നെ അവരെ നേതാവിനെ തിരഞ്ഞെടുക്കുക ആ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് വരിക അത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്ക പ്രതിനിധികളുടെ അവകാശമാണ് അതിലാർക്കും അവകാശമല്ല ഇലക്ഷൻ കമ്മീഷൻ എന്താണ് അവകാശമല്ല പിന്നെ ഇതേ ആയിട്ട് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട വേറെ ചോദ്യമാണ്
നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആയാലും എത്ര കാലാവധിക്കുള്ളിൽ അയാൾ നിയമസഭയിൽ അംഗമായിരിക്കണം? അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, 6 മാസം അല്ലേ? അപ്പോൾ അതായത് നമ്മൾ മത്സരിച്ചിട്ട് പിന്നെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, പക്ഷെ അയാളാണ് പിന്നെ ഒരു അംഗമായിട്ട് അയാളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം, 6 മാസത്തിൻ്റെ ഉള്ളിൽ അത് തെളിയിക്കണം കേട്ടോ. അതാണ് 6 മാസം അതിന്. ഇനി നമുക്ക് ജോഗ്രഫിയിലൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി അല്ലേ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി. അപ്പോൾ നമുക്ക് ഇന്ത്യനെ അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപദ്വീപീയ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടുത്തെ ഇവിടെ പ്രധാനപ്പെട്ട ജലവിഭാജകം എന്ന് പറഞ്ഞത് കേട്ടോ, അതായത് വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെ തന്നെ എന്താണ് പല നദികളും എന്താണ് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ചില നദികൾ എന്താണ് അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇവിടെ പറഞ്ഞത് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. അപ്പോൾ നദികളെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ വേണം കേട്ടോ. അതിൽ മഹാനദി, കൃഷ്ണ, നർമ്മദ, കാവേരി. അപ്പോൾ ഇതിൽ നോക്കുക, നമുക്കറിയാം മഹാനദിയും കൃഷ്ണയും കാവേരി, അതായത് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടില്ലേ ഈ കാര്യങ്ങൾ. അപ്പോൾ അത് കംപ്ലീറ്റ് എന്താണ് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഇതിൽ നർമ്മദ മാത്രമാണ് ഏതിലൂടെ പിന്നെ അതായത് പടിഞ്ഞാറോട്ട് ഒഴിച്ചിട്ട് അറബിക്കടലിൽ പതിക്കുന്നത് നർമ്മദ മാത്രമാണ് കേട്ടോ. ഭ്രംശ തായ്വരയുടെ ഒഴുകുന്ന നദി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ, നർമ്മദ നദി എന്നുള്ളതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നദികൾ ഹിമാലയ നദികളുണ്ട് കേട്ടോ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നൊക്കെ പറയുന്ന നദികൾ, അതിൻ്റെ പോഷക നദികൾ, അത് നമ്മൾ പഠിക്കണം. പിന്നെ ഉപദ്വീപീയ നദികൾ അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിക്കും ഗംഗയാണ്. ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ് അല്ലേ. ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ഉപദ്വീപീയ നദികളിൽ പിന്നെ ആ പിന്നെ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണ, കാവേരി അല്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്താണ് ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ നോക്കുക, വാണിജ്യ പട്ടുനൂൽ പുഴു വളർത്തലിന് വിളിക്കുന്നത്, വാണിജ്യ പട്ടുനൂൽ പുഴു വളർത്തലിന് വിളിക്കുന്നത് സെറി കൾച്ചർ, പിസി കൾച്ചർ, വിറ്റി കൾച്ചർ, ഹോർട്ടികൾച്ചർ. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയെങ്കിൽ നമുക്കറിയാം, പിസി കൾച്ചർ എന്ന മത്സ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം, വിറ്റി കൾച്ചർ എന്ന തേനീച്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹോർട്ടികൾച്ചർ എന്നാണ് ചെടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ സെറി കൾച്ചറാണ്, അതായത് പട്ടുനൂൽ ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെറി കൾച്ചറാണ് കേട്ടോ. ഇനി പിന്നെ ജോഗ്രഫിയിലെ മറ്റൊരു ചോദ്യമാണ്, അതായത് പിന്നെ തന്നിട്ടുള്ള തുറമുഖങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. കുറേ തുറമുഖങ്ങൾ പേര് തന്നിട്ടുണ്ട്, അതിൽ ഒറ്റയാൻ ഓഡ്മാൻ ഔട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇതിൽ കൊൽക്കത്ത, വിശാഖപട്ടണം, മംഗലാപുരം, തൂത്തുക്കുടി. അപ്പോൾ ഈ അപ്പോൾ ഇന്ത്യനെ നമ്മൾ ഈ പറഞ്ഞ ഇതിൽ ഇപ്പോൾ ഈ ഭാഗത്താണ് കൽക്കത്ത, അതുപോലെ തന്നെ എന്താണ് വിശാഖപട്ടണം, അതുപോലെ തന്നെ തൂത്തുക്കുടിയൊക്കെ വരുന്നത്. തൂത്തുക്കുടി തന്നെ ട്യൂട്ടിക്കോണ്, പഴയ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ട്യൂട്ടിക്കോൺ എന്ന് പറയും തൂത്തുക്കുടി. അപ്പോൾ ഇതിൽ മംഗലാപുരം മാത്രമാണ് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത്, മംഗലാപുരം മാത്രമാണ് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ അത് അതിലിപ്പോൾ ഓടുമേന ഏതാണ് പിന്നെ മംഗലാപുരമാണ്, മംഗലാപുരം ഈ ഭാഗത്താണ് വരുന്നത്, പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, മറ്റൊക്കെ കിഴക്ക് ഭാഗത്തുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട അതിലൊരു ചോദ്യം വരുന്നത്. ഇനി നോക്കാം, ജൂൺ 21 സൂര്യൻ ഏത് അക്ഷാംശത്തിൻ്റെ നേർമുകളിലായിരിക്കും? ജൂൺ 21 സൂര്യൻ ഏത് അക്ഷാംശത്തിൻ്റെ നേർമുകളിലായിരിക്കും എന്നാണ്. അപ്പോൾ നോക്കാം, ഇതായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇത് ശ്രദ്ധിക്കുക, ഭൂമിയിലെ പ്രധാനപ്പെട്ട 3 രേഖകളാണ് ഭൂമധ്യരേഖ, ഉത്തരാൻ രേഖ, ദക്ഷിണാൻ രേഖ കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേറെ സ്ഥലത്ത് ബാക്കിയുള്ളത് നമുക്കറിയാം. നമുക്ക് ഈ ഡേറ്റുകൾ ഇവിടെ 4 ഡേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, ഇവിടെ 1 ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് വേറെ ചോദ്യമായിരിക്കും വരിക
അപ്പോൾ ജൂൺ 21-ന് സൂര്യൻ ഏത് അക്ഷാംശത്തിന് നേർമുകളിലായിരിക്കും. അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കുക, അതിൻ്റെ അയനുണ്ട് അല്ലേ. ഈ അയനത്തിൽ എന്താണ്, സൂര്യൻ ഇവിടുന്ന് അല്ലേ, അതായത് ഈ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ തന്നെ തിരിച്ചെത്തും. അങ്ങനെയാണ് ഒരു വർഷം ആകുക അല്ലേ, ഒരു വർഷത്തിലാകുക. നമ്മൾ 8-ാം ക്ലാസ്സിൽ നിന്ന് 9-ാം ക്ലാസ്സിലെത്തും ഇതിങ്ങനെ കറങ്ങിയിട്ട് എത്തുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ രണ്ട് പ്രാവശ്യം ഭൂമധ്യരേഖൻ്റെ നേർമുകളിൽ വരും, ഭൂമധ്യരേഖൻ്റെ നേർമുകളിൽ വരും. അപ്പോൾ ഒന്ന് മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം സെപ്റ്റംബർ 23. അപ്പോൾ മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ തീയതികൾ സൂര്യൻ എന്താണ് നേർമുകളിൽ വരും, അതിൻ്റെ ഭൂമധ്യരേഖൻ്റെ നേർമുകളിൽ. അപ്പോൾ ആ ദിവസങ്ങൾക്കാണ് നമ്മളെന്ത് പറയുക, ഇക്കിനോക്സസ് എന്ന് പറയും, സമരാത്ര ദിനങ്ങൾ അല്ലേ. അപ്പോൾ അത് മാർച്ച് പിന്നെ 21 എന്ന് പറഞ്ഞാൽ എന്താണ്, വസന്ത വിഷു എന്ന് പറയും. വിഷു എന്ന് പറഞ്ഞാൽ സമരാത്ര ദിനങ്ങൾക്കല്ല, വേറൊരു മലയാള വാക്കാണ്. മറ്റത് എന്താണ്, ശരത് വിഷുവാണ് സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞത്. ശരത് വിഷു ഓട്ടമിനൽ ഇക്കിനോക്സ് എന്ന് പറയും. അപ്പോൾ ഒന്ന് വെർണൽ ഇക്കിനോക്സ്, മറ്റേ ഓട്ടംനൽ ഇക്കിനോക്സ്. ഈ കാര്യങ്ങളാണ് എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും സമയം, അതായത് നമുക്കെന്താണ് രാവിൻ്റെ പകലിൻ്റെ ദൈർഘ്യം തുല്യമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും എന്താണ്, ഒന്നുകിൽ പകൽ കൂടിയിട്ട് പിന്നെ പകൽ കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസംബറിൽ എന്താണ്, നമുക്ക് പകൽ വളരെയധികം എന്താണ് കുറവാണ്, രാത്രിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നില്ല നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നോക്കുക, ഈ മാർച്ച് 21 കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കും, അങ്ങനെ ഇവിടെത്തും. ഇവിടെത്തുന്ന, അതായത് ഉത്തരായന രേഖ മാക്സിമം ഇതുവരെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ജൂൺ 21 എന്ന് പറഞ്ഞത്, ജൂൺ 21. അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം ജൂൺ 21 ആണ്. ജൂൺ 21 സൂര്യൻ ഏത് അക്ഷാംശത്തിന് നേർമുകളിലായിരിക്കും, അപ്പോൾ ഉത്തരായന രേഖ എന്നാണ് ഉത്തരം. അപ്പോൾ ഉത്തരായന രേഖയുടെ നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 21. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. അങ്ങനെ പിന്നെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ജൂൺ. അപ്പോൾ ഇതിന് പിന്നെ അതിന് നമ്മളെന്താ പറയുക, അതായത് സമ്മർ സോളിസ്റ്റൈസ് എന്നതിന് പറയാം. വേനൽ സംഭവിക്കുന്നതുകൊണ്ട് സമ്മർ സോളിസ്റ്റൈസ് പറയും കേട്ടോ. അതായത് കർക്കട സംക്രാന്തി എന്ന് പറയും, കർക്കട സംക്രാന്തി എന്നാണ് അതിന് പറയാം. നമ്മൾ കർക്കട സംക്രാന്തി സംഭവിക്കുന്ന ദിവസമാണ്. പിന്നെ അത് പോയിട്ട് എന്താണ്, പിന്നെ രണ്ടാമങ്ങനെ വന്ന് സെപ്റ്റംബർ 23-ന് വീണ്ടും ഇടത്തും ഭൂമധ്യ രേഖമെത്തും. പിന്നെ താഴോട്ടുള്ള അയനാണ്, തെക്ക് ഭാഗത്തേക്കുള്ള അയനം. അങ്ങനെ ഡിസംബർ 22-ന് സൂര്യൻ എവിടെയായിരിക്കും, ദക്ഷിണായന രേഖൻ്റെ നേർമുകളിലായിരിക്കും. അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് ഒറ്റ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസംബർ 22-ന് എന്തായിരിക്കും, ദക്ഷിണായന രേഖൻ്റെ നേർമുകളിലായിരിക്കും. അപ്പോൾ അന്ന് എന്തായിരിക്കും, അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ചോദ്യം അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ഉപയോഗിക്കും. കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ 4 ഡേറ്റ് നമുക്ക് തിന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഉത്തരം ഇതിൻ്റെതാണ് ഡിസംബർ 22, കാരണം സൂര്യന് ദക്ഷിണാർദ്ധ കോളത്തിലാണ്. അപ്പോൾ ഉത്തരാർദ്ധ കോളത്തിൽ എന്താണ്, ഞാൻ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ഏതായിരിക്കും, ജൂൺ 21-നായിരിക്കും. കാരണം ഉത്തരാർദ്ധ കോളത്തിൽ മുഴുവനും എന്താണ് സൂര്യൻ ആ കാലഘട്ടങ്ങളിൽ എന്താണ് ഉണ്ടായിരിക്കും, അതായത് ഈ 6-മാസ കാലയളവിൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യും, അതിന് ആ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും അധികം, അവിടെ രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും, ദക്ഷിണാർദ്ധ കോളത്തിൽ നേരെ മറിച്ചുമായിരിക്കും അല്ലേ. അപ്പോൾ അത് ഒരു പിന്നെ സിവിൽ സർവീസിനൊക്കെ വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റീസ് ഗെറ്റ് എ മാക്സിമം സൺഷൈൻ ഓൺ ഡിസംബർ 22 എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ മോസ്കോ, ടെഹ്റാൻ, ന്യൂഡൽഹി അല്ലേ, അതുപോലെ തന്നെ അഡലൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കതിന് ഉത്തരം എന്താണ്, അഡലൈഡാണ്. അഡലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ദക്ഷിണായന രേഖ കേട്ടോ. ഓസ്ട്രേലിയൻ്റെ മധ്യഭാഗത്ത്, ഇന്ത്യൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അതാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖയാണ്, 23.5 ഡിഗ്രി തന്നെ ഇത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പെട്ട സ്ഥലമാണ് അഡലൈഡ്. അഡലൈഡിൻ്റെ പിന്നെ നമ്മൾ മറക്കൂല, കാരണം ഇന്ത്യ ഏറ്റവും ചെറിയ സ്കോറിന് ഇപ്പോൾ ഔട്ടായത് എന്താണ്, അഡലൈഡ് ടെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങൾ നമ്മൾ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കി, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഫോട്ടോ നോട്ടുകളൊക്കെ നമ്മൾ പിന്നെ വാട്സപ്പിൽ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് നോക്കാം, നമുക്ക് കുറച്ച് സമയം പോകുന്നൊരു ചോദ്യമാണ്, എന്നാലും നമ്മളത് പഠിക്കണമല്ലോ. ഇന്ത്യയിലെ യഥാക്രമം വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്. കാരണം ഇത് നോക്കണം, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കൊടുത്തിട്ടുള്ളത് ജമ്മു കാശ്മീർ, തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത് അല്ലേ. ഒന്ന് അതാണ് ഇന്ത്യയിൽ വടക്ക്, വടക്കാണ് ജമ്മു കാശ്മീർ ശരിയാണ്, തെക്കുകാരൻ എന്താണ് തമിഴ്നാട് ശരിയാണ്
അല്ല പിന്നെ അരുണാചൽ പ്രദേശ് പറഞ്ഞാൽ കിഴക്ക് ശരിയാണ് പിന്നെ ഗുജറാത്ത് പറഞ്ഞാൽ എന്താണ് പടിഞ്ഞാറ് ശരിയാണ് ഇനിയിപ്പോൾ നോക്കുക ജമ്മു കാശ്മീർ കേരളം ആസാം ഗുജറാത്ത് അല്ലേ അപ്പോൾ ഇത് ഇതെന്താണ് ഇതിലെന്താ തെറ്റുള്ളത് ആ ഈ ആസാം എന്നുള്ളത് പിന്നെ നമുക്ക് ആ പിന്നെ ഇതിലെന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ജമ്മു കാശ്മീർ തമിഴ്നാട് ആസാം കേരള അത് തെറ്റാണ് അത് ആസാമയുടെ വന്നുകൊണ്ടെന്നാണ് ഒരു യോജിപ്പും വരുന്നില്ല അപ്പോൾ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അതായത് ഒന്നാണ് ജമ്മു കാശ്മീർ തമിഴ്നാട് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് കേട്ടോ ഇത് ഇനി നോക്കുക ഒരു മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അതാണ് ഇന്ത്യൻ സമയം 10 AM ആയിരിക്കും ഗ്രീൻസ് സമയം കണക്കാക്കുക എന്നാണ് അപ്പോൾ നമുക്ക് സമയം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നില്ല സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖാംശ രേഖയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണ് ഭൂമി പടിഞ്ഞാറ് നിന്ന് അല്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് തിരിയുന്നത് അപ്പോൾ അതുകൊണ്ടെന്താണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു അപ്പോൾ ഓരോ രേഖയും മറികടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം 4 മിനിറ്റാണ് അല്ലേ അപ്പോൾ നമ്മൾ സമയത്തിന് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയുക ഗ്രീൻസ് രേഖ പറഞ്ഞത് ഇംഗ്ലണ്ടിലെ ഗ്രീൻസ് കൂടെ കടന്നു പോകുന്ന രേഖ അപ്പോൾ അതിൻ്റെ പിന്നെ കിഴക്ക് ഭാഗത്ത് സമയം കൂടിക്കൂടി ഇങ്ങനെ വരും പടിഞ്ഞാറ് ഭാഗത്തേക്ക് സമയം എന്താണ് കുറഞ്ഞു പോകും അപ്പോൾ നമുക്കിവിടെ ഇന്ത്യ എവിടെയാണ് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഈസ്റ്റേൺ എമിസ്ഫിയറിലാണ് ഇന്ത്യ എവിടെയാണ് ഈസ്റ്റേൺ എമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ പിന്നെ ഇതിനെ നോക്കുകയാണെങ്കിൽ രേഖാംശ രേഖകളെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇവിടുന്ന് ഇതെന്ത് ചെയ്യുന്നു അപ്പോൾ നോക്കുക നമുക്ക് ഇന്ത്യൻ സമയം 10 AM ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഗ്രീൻസ് സമയം ഇന്ത്യൻ സമയം തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്നാണ് അത് 5.5 km എത്ര 5.5 മണിക്കൂറാണ് 5.5 മണിക്കൂറാണ് വേണം അപ്പോൾ 5.5 മണിക്കൂർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ 82 ഡിഗ്രി ഈസ്റ്റാണ് നമ്മളുടെ പിന്നെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 82 ഡിഗ്രി ഈസ്റ്റ് പറഞ്ഞാൽ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് 15 ഡിഗ്രിക്ക് എന്താണ് 1 മണിക്കൂർ അങ്ങനെ 75 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5 മണിക്കൂർ പിന്നെ 7 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ അപ്പോൾ 5 മണിക്കൂറും 30 മിനിറ്റുമാണ് നമ്മൾ തമ്മിലെ സമയ വ്യത്യാസം അപ്പം ഇംഗ്ലണ്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഈ 10 AM പിന്നെ 5:30 കുറച്ച് കഴിഞ്ഞാൽ 3:30 AM എന്ന് കിട്ടും അപ്പോൾ AM PM എന്നുള്ള സമയത്തിൻ്റെ കൂടെ നമ്മൾ എഴുതുന്നത് വെച്ചാൽ AM എന്ന് പറഞ്ഞാൽ ആൻറ്റി മെറിഡിയൻ എന്നാണ് മറ്റേത് പോസ്റ്റ് മെറിഡിയൻ അപ്പോൾ 0 ടൈം പറഞ്ഞാൽ 12:00 ആണ് 12:00 കഴിഞ്ഞിട്ടുള്ള സമയമാണ് PM 12:00 വരെയുള്ള സമയമാണെന്ത് ഇപ്പം നമ്മൾ PM ലാണ് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് 1 മണി സമയത്താണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് നമ്മളെന്താണ് PM ലാണ് പോസ്റ്റ് മെറിഡിയൻ മെറിഡിയൻ എന്താണ് കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾക്കാണെന്ന് പറയാം ഇനി പിന്നെ അപ്പോൾ ഇതാണ് 3:30 PM കണ്ട അപ്പോൾ ഈ 5.5 മണിക്കൂർ നേരെ മറ്റേ മലേഷ്യ പോയി ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ സമയം നമ്മൾ കൂട്ടണം ആ ഈ 5.5 മണിക്കൂർ അങ്ങോട്ട് എന്ത് ചെയ്യണം എത്രയാണോ അതിനനുസരിച്ച് കൂട്ടുക ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രീൻസ് സമയം നമ്മൾ തമ്മിലെ വ്യത്യാസം എത്രയാണ് കേട്ടോ അതായത് 5.5 മണിക്കൂറാണ് അപ്പോൾ ആ പോയിൻ്റാണ് അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്തത് ആ പിന്നെ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട അതായത് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പിന്നെ അല്ലേ അതാണ് അപ്പോൾ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട എന്നാണ് ബഗീൻ ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലിൻ്റെ പേര് ബഗീൻ ചന്ദ്ര ചാറ്റർജിയാണ് നാഷണൽ സോങ് പറഞ്ഞത് അല്ലേ പിന്നെ വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് ആ എഴുതിയത് പിന്നെ ബഗീൻ ചന്ദ്ര ചാറ്റർജിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നോവലാണ് ആനന്ദമഠം ഈ ആനന്ദമഠത്തു നിന്ന് എടുത്തതാണ് എന്ത് അതിലുള്ള പിന്നെ പാടാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് നമ്മളെ ദേശീയ ഗീതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ പിന്നെ അല്ല സാരേ ജാംസ് അച്ഛ നമ്മൾ പിന്നെ ഒരു ദേശീയമായിട്ടുള്ള ഇതാണ് അത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പിന്നെ ടാഗോർ എഴുതിയതാണ് ഇത് അതുപോലെ തന്നെ എന്താണ് ടാഗോർ എഴുതിയ നമ്മൾ ദേശീയ ഗാനം ജനഗണമന അല്ലേ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് അതായത് നാഷണൽ സോങ് എഴുതിയിട്ടുള്ളത് ബഗീൻ ചന്ദ്ര ചാറ്റർജിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ ചോദ്യമാണ് ഇറോഗ്ലിഫിക്സ് നമ്മൾ പറയാം ഇറോഗ്ലിഫിക്സ് അല്ലെങ്കിൽ ഇറോഗ്ലിഫിക്സ് എന്ന ഈജിപ്ഷ്യൻ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് നേരെ മറിച്ച് നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം പിന്നെ ഈജിപ്തിൽ ഡെവലപ്പ് ചെയ്തതിൽ ഒരു ലിപിയാണ് എന്ത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ അതായത് പുണ്യലിപി എന്നാണ് പറയുക ദിവ്യമായ എഴുത്ത് അല്ലെങ്കിൽ എന്നാണ് പുണ്യലിപി എന്നാണ് അതിൻ്റെ പേര് പിന്നെ ക്യൂണിഫോം ഉണ്ട് അത് മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു കേട്ടോ പിന്നെ ലോകമാന്യം എന്നറിയപ്പെടുന്ന ആൾ ലോകമാന്യം എന്നാണ് തിലകൻ കേട്ടോ അതായത് ബാലഗംഗാധർ തിലകാണെന്ത്
അതിനുത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് പിന്നെ ചുവടെ ചേർക്കുന്നവയിൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള രേഖാംശം ഏത്? അത് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് എന്താണ്, 8°.4, 37°.6, 62°.7, പിന്നെ 82°.37 വരുന്നത്. അപ്പോൾ ഏറ്റവും കിഴക്കുള്ളത് 82.30°. കേട്ടോ, മറ്റതൊക്കെ ചെറിയ രേഖാംശങ്ങളാണ്. ഇതിലെന്താണ്, 82°.3 ഏറ്റവും പിന്നെ കിഴക്ക് ഭാഗത്തുള്ളത്. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ കണക്കാക്കുന്നത്. അതിനെ ഇനി നോക്കാം. അടുത്ത ഒരു ചോദ്യമാണ്, അക്ഷാംശങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അക്ഷാംശങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അക്ഷാംശങ്ങളെ സംബന്ധിച്ച് എന്താണ്, ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന രേഖകൾ, മധ്യരേഖ സമാന്തരമായ വൃത്തങ്ങൾ. മധ്യരേഖയാണ് ഇവയിൽ ഏറ്റവും നീളം കൂടിയത്. 90° അക്ഷാംശങ്ങൾ എന്താണ്, ധ്രുവങ്ങളാണ്. അപ്പോൾ ഇത് ഈ മൂന്ന് ആദ്യത്തത് ഒഴികെയുള്ള മൂന്ന് കാര്യങ്ങൾ എന്താണ് അക്ഷാംശത്തിനെ പറ്റി ശരിയാണ്. മധ്യരേഖ സമാന്തരമായി വരക്കുന്ന രേഖകൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വരച്ചില്ലേ, ഈ രേഖ ഇതൊക്കെ സമാന്തരമായിട്ട് മധ്യരേഖ സമാന്തരമായിട്ട് വരക്കുന്ന രേഖകളാണ് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, 90°. അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്താണ് നമുക്ക് അതിൽ കിട്ടി. പിന്നെ ഉള്ളതെന്താണ്, ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന വക്രരേഖകൾ എന്നെല്ലാം അക്ഷാംശങ്ങളെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന. കേട്ടോ, ധ്രുവങ്ങളെ പറ്റി ബന്ധിപ്പിക്കുന്ന രേഖകൾ രേഖാംശ രേഖകളാണ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ പോളാർ ലൈൻസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ധ്രുവീയ രേഖകൾ എന്ന് പറഞ്ഞത്. അവരെ ധ്രുവീയ രേഖകളെന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാണ്. ഇനി അടുത്തത് ഇനി ഭൂമിയിൽ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ ഇതിൽ നോക്കുക, ജലമണ്ഡലം അത് ദ്രാവകമാണ്, ശിലാമണ്ഡലം, അന്തരീക്ഷം എന്താണ്, വായുവാണ്, ജീവമണ്ഡലം എന്താണ്. അപ്പോൾ ഖരമണ്ഡലം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്, ശിലാമണ്ഡലമാണ്. ഈ പാറയും മണ്ണുകളും കാര്യങ്ങളൊക്കെ അല്ല കാര്യങ്ങൾക്കാണ് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുക, ലിത്തോസ്ഫിയർ എന്ന് പറയും. അതാണ് ഇല്ലേ. ഇനി അടുത്തത് എന്താണ്, നിഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടോ, അതായത് നിക്കലിഫറം. അതായത് ഭൂമിയിൽ എന്താണ് നമ്മൾ നോക്കുക, ഈ ഭൂമി നോക്കുക, ഇതിന് മൂന്ന് ലെയറുണ്ട്. അപ്പം ഇതാണ് ഭൂവൽക്കം ക്രസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ബഹിരാവരണം, അതായത് മാൻഡിൽ, കേട്ടോ. പിന്നെ ആണ് കോർ എന്ന് പറഞ്ഞത്, അതാണ് അകക്കാമ്പ്, കേട്ടോ. അപ്പോൾ ഈ അകക്കാമ്പിൽ ഇവിടെ നിക്കലും ഫെറുമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫേന്ന്. നിക്കലും ഫെറും കൂടുതലുള്ളത് കൊണ്ട് ആ മണ്ഡലത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇനി നോക്കാം, ഭൂവൽക്കത്തിൽ ഇതേമാതിരി രണ്ട് മണ്ഡലങ്ങളുണ്ട്. ഭൂവൽക്കത്തിൽ സിയാൽ എന്നുള്ളതും സൈമ എന്നുള്ളതും. സിയാലാണ് സിലിക്കൺ അലൂമിനിയം, സൈമാണ് സിലിക്കണ് മഗ്നീഷ്യം. അപ്പോൾ ഈ കടൽത്തറകളൊക്കെ സൈമ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുറമുള്ള കരഭാഗങ്ങൾ മുഴുവനും സിലിക്കണോ അലൂമിനിയത്തിനുമാണ് പ്രാമുഖ്യമുള്ളത്, കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക, സൈമ സിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളെന്താണ് നമ്മൾ മനസ്സിലാക്കുക മണ്ഡലത്തിൽ. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ള പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയുള്ളത് ബൈരാവരണം. ഏറ്റവും പിന്നെ അന്തർഭാഗത്തുള്ളതാണ് അകക്കാമ്പ് എന്ന് പറയാം, കേട്ടോ. അതിനാണ് നമ്മൾ കോർന്ന് നമ്മൾ പറയുന്നത്. എന്താണ് പറയുക, കോർന്നിലെ കാര്യങ്ങളെന്താണ് നമ്മൾ പറയുന്നത് അതിനെയാണ്. ഇനി ചുവടെ ചേർത്തിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ യോഗ്യത അല്ലാത്തത്, അതായത് ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, അതെന്തായാലും ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണല്ലോ. 35 വയസ്സ് പൂർത്തീകരിക്കണം, കേട്ടോ. 35 വയസ്സ് പൂർത്തീകരിക്കണം. നേരത്തെ MLA ഇതൊക്കെ ആണെങ്കിൽ എന്താണ്, 25 വയസ്സാണ്. പിന്നെ ലോക്സഭാ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം, അതും ശരിയാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം, അത് തെറ്റാണ്, കേട്ടോ. സെയിൽസിംഗ് ഒരു കർഷകനായിരുന്നു, ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായിരുന്നു, അയാൾ ഇന്ത്യൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, കേട്ടോ. അപ്പോൾ അതാണ് ഇന്ത്യൻ്റെ ഒരു വിരോധാഭാസം. മറ്റുള്ള സ്വിറ്റ്സർലാൻഡ്, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും കൂടി വേണം. ആ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ പിന്നെ അപകടങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതു?
റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947. പക്ഷേ ഇന്ത്യക്ക് എന്താണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ടാണ് ജനുവരി 26. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടായതിനാണ് നമ്മളെന്ത് പറയുക റിപ്പബ്ലിക് എന്ന് പറയുക. അപ്പോൾ ഈ റിപ്പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണ്, രാഷ്ട്രത്തിൻ്റെ തലവനെ രാഷ്ട്രപിതാവിനെ നമ്മളെന്താണ് രാഷ്ട്രത്തിൻ്റെ തലവനെ പ്രസിഡൻ്റ് നമ്മളെന്താണ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രത്തലവനെ നാമനിർദ്ദേശം ചെയ്യുന്നു, രാഷ്ട്രത്തലവനെ പരമ്പരാഗതമായി നിശ്ചയിക്കുന്നു, രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നു, രാഷ്ട്രത്തലവൻ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിക്കുന്നു കേട്ടോ. അതായത് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ശരിയായ രാഷ്ട്ര അല്ലേ, അതായത് നമ്മളെന്താണ് പിന്നെ അതായത് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. രാഷ്ട്രത്തലവനെ നാമനിർദ്ദേശം ചെയ്യുന്നു അല്ലേ, അത് തെറ്റാണ്. രാഷ്ട്രത്തലവനെ പരമ്പരാഗതമായി നിശ്ചയിക്കുന്നു, അതും തെറ്റാണ്. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നു, അതാണ് ശരി. രാഷ്ട്രത്തലവൻ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിക്കുന്നു, ചീഫ് ജസ്റ്റിസ് വേറെ ആൾ, ചില ചീഫ് ജസ്റ്റിസുമാരെന്താണ് ഇന്ത്യയിലെ പ്രസിഡന്റ്മാരായിട്ടുണ്ട്, ജസ്റ്റിസ് ഹിദായത്തുള്ള പോലുള്ള ആൾക്കാർ. ഓക്കെ, അതാണ് ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും സമയടാ, ആയിക്കോട്ടെ. പിന്നെ ദത്താവകാശ നിരോധന നിയമം നടപ്പാക്കിയത് അത് ആരുമല്ല, വേറെ ആരുമല്ല, ഡെല്ലൗസി പ്രഭു കേട്ടോ. പിന്നെ അതാണ് ഡെല്ലൗസി പ്രഭുവാണ് എന്ത് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ആ പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ട് സമ്മേളനക്കിടയിലെ പരമാവധി കാലയളവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 6 മാസം കേട്ടോ. ഒരാൾ സ്ഥിരമല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള പിന്നെ ഇതെന്താണ് പിന്നെ 6 മാസം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. തായ പറയുന്നവയിൽ തുർക്കികളുടെ കോൺസ്റ്റാനേപ്പിൾ ആക്രമണവുമായി ബന്ധപ്പെട്ടത് ഹാജിയ സോഫിയ, ഡിവൈൻ കോമഡി, ദാന്തെ, 95 ശാസനങ്ങൾ. അപ്പോൾ ആഗിയ സോഫിയാണ്, ആഗിയ സോഫിയ ഒരു പള്ളിയായിരുന്നു, ആദ്യം ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു, മുസ്ലിങ്ങളെ പിടിച്ചെടുത്ത് പള്ളിയാക്കി, പിന്നെ ഈ അടുത്ത ഇടെ പത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് വീണ്ടും പള്ളിയാക്കി മാറ്റിയത്. പിന്നെ ഡിവൈൻ കോമഡി എഴുതിയ ആളാണ് ദാന്തെ എന്ന് പറഞ്ഞത് കേട്ടോ. ആ രണ്ട് ചോദ്യങ്ങൾ അവിടെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് രണ്ടും വെട്ടിപ്പോവും. പിന്നെ 95 ശാസനങ്ങൾ പറഞ്ഞാൽ നമ്മളായിട്ട് ഇതായിട്ട് ബന്ധപ്പെടാത്തതാണ്. അപ്പോൾ നമ്മൾ ആജിയ സോഫിയ എന്നുള്ളതാണെന്ത് ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പിന്നെ വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, വൻകര ഭൂവൽക്കം അതായത് ഇതാണ് വൻകര സിയാൽ എന്ന് പറഞ്ഞത്, വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇതാണ് സിലിക്കൺ മഗ്നീഷ്യം എന്നുൾപ്പെട്ട ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ കൊണ്ട്. അത് ഭാരം കുറഞ്ഞ ഇത് തെറ്റാണ്, സൈമ കുറച്ചും കൂടി ഭാരം കൂടിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് അപ്പോൾ തെറ്റാണ്. പിന്നെ രണ്ട് സിലിക്കൺ അലൂമിനിയം എന്നുൾപ്പെട്ട ഭാരിച്ച പദാർത്ഥങ്ങൾ കൊണ്ട്, സിലിക്കൺ അലൂമിനിയം എന്നുൾപ്പെട്ട ഭാരം കുറഞ്ഞ പദാർത്ഥം കൊണ്ട് ഭാരിച്ച എന്നുള്ള സിയാലിന് പറ്റില്ല. കാരണം ഭൂമി ദ്രവാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും ഘനം കൂടിയ വസ്തുക്കളൊക്കെ ഭൂമിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് പോയി. അതുകൊണ്ടാണ് അവിടെ നിക്കലും ഫെറം ഇരുമ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടിയത്. അപ്പോൾ നിഫേ വന്നു. നേരെ മറിച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ് ഇതിൽ. അപ്പോൾ ഭാരം കൂടിയെന്ന് ഉള്ള പ്രസ്താവന സിലിക്കൺ അലൂമിനിയം തെറ്റാണ്. സിലിക്കൺ അലൂമിനിയം എന്നുൾപ്പെട്ട ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഭൂവൽക്കം പിന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വൻകര നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് ആ പിന്നെ ഏറ്റവും കനമുള്ള ഭൗമപാളിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കനമുള്ളത് ഏതാണ്. പിന്നെ അതായത് പിന്നെ നമ്മൾ കാമ്പ് അന്തരകക്കാമ്പ് എന്ന് പറയും, ഏറ്റവും കനമുള്ളതാണ് കാമ്പ് എന്നുള്ളതിനാണ് നമ്മൾ എന്താ പറയുക കോർ എന്ന് പറയുക. അവിടെ നമ്മൾ അകക്കാമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അതാണ്. ഇനി അടുത്തത് എന്താണ്, അപ്പോൾ ഏതെങ്കിലും രണ്ട് അക്ഷാംശങ്ങൾക്കിടയിലുള്ള അകലം, മധ്യ അക്ഷാംശങ്ങൾ ഏറ്റവും കൂടുതലായിരിക്കും, ധ്രുവങ്ങളെടുക്കുമ്പോൾ കുറയുന്നു, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, ധ്രുവങ്ങളെടുക്കുമ്പോൾ കൂടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ അക്ഷാംശങ്ങൾ നേരത്തെ നമ്മൾ വരച്ചല്ലോ, അതിനെ പാരലൽസ് എന്നാണ് പറയാം, സമാന്തരങ്ങൾ, സമാന്തരമായിട്ട് വരക്കുന്ന രേഖകളെ. നേർച്ച് മറ്റതെന്താണ് രേഖാംശങ്ങൾ എന്താണ് ധ്രുവങ്ങളിൽ ഇങ്ങനെ വളരെ അടുപ്പുണ്ടാവും, ഭൂമധ്യ പ്രദേശങ്ങളിലെത്തുമ്പോൾ അതിങ്ങനെ വിടുത്തു വരിക. അപ്പോൾ എല്ലാ രേഖകളും എന്താണ് രണ്ട് ധ്രുവങ്ങളിലൂടെ എന്താണ് കടന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധ്രുവീയ രേഖകളിൽ നിന്ന് അതിന് പേര് വരാനല്ല കാരണം കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ അതായത് ഇതായിട്ട് അടുക്കുന്നത്. അപ്പോൾ അതായത് ഓരോ ടോപ്പിക്കും എന്താണ് പരസ്യം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഉത്ഭവത്തിനടിച്ചിട്ട് അനുസരിച്ചിട്ട് എന്താണ് ശിലകളെ മൂന്നായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വർഗീകരിച്ചിട്ടുള്ള ശിലകളാണ് നമ്മളെന്ത് പറയുന്നത് പിന്നെ അതായത് നമ്മൾ ഇഗ്നിയസ് റോക്ക്, ഇഗ്നിയസ് റോക്ക് എന്നാലാണ് പിന്നെ
നമ്മൾ പറയുന്നത് എന്താണ് അഗ്നിയിൽ നിന്നുണ്ടായത് എന്നാണ് ആഗ്നേയശിലം പിന്നെ അവസാദശില സെഡിമെൻ്ററി റോക്ക് പിന്നെ മെറ്റാമോർഫോസിസ് റോക്ക് കായാന്തരിത ശില മറ്റുള്ള ശിലകൾക്കൊക്കെ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മാർബിളൊക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ പിന്നെ അവസാദങ്ങളാണ് മണൽക്കല്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പിന്നെ നമ്മൾ സ്ലേറ്റ് പാറകളൊക്കെ അവസാദങ്ങൾക്ക് ഉദാഹരണമാണ് അതേ അവസരങ്ങളിൽ എന്താണ് ബസാൾട്ട് എന്ന ശിലാരൂപം കൊള്ളുന്ന അവസാദങ്ങൾ ദൃഢീകരിക്കപ്പെട്ട് ജീവജാലങ്ങൾ മണ്ണിനടിയിലാകപ്പെട്ട് അത് പിന്നെ അവസാദ ശിലകളാട്ടോ